ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ക്രാഫ്റ്റ് വർക്കാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്രാഫ്റ്റ് വർക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഉള്ള ഇരട്ട കൊണ്ട് ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇതിന് ഒരുപാട് മെറ്റീരിയൽസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല, കുറച്ച് നമ്മുടെ വീട്ടിലേക്ക് ഉള്ള സാധനങ്ങളൊക്കെ വെച്ച് തന്നെയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമുക്ക് തേങ്ങയുടെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് കുറച്ച് വലുപ്പമുള്ള ചിരട്ട കിട്ടാൻ വേണ്ടിയാണ് ഈ രീതിയിൽ കട്ട് ചെയ്യുന്നത്. വളരെ സാവധാനത്തോടു കൂടി ചെയ്താൽ നല്ല ഫിനിഷിങ്ങായി നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്തതായി നമുക്ക് അതിൻ്റെ അകത്തുള്ള തേങ്ങയെല്ലാം റിമൂവ് ചെയ്യണം. അതിന് ചെറിയൊരു കത്തിയോ അല്ലെങ്കിൽ തേങ്ങ പൊളിക്കുന്ന കത്തിയോ എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്ക് അതിൻ്റെ അകത്തുള്ള കാമ്പെല്ലാം ഒഴിവാക്കേണ്ടതുണ്ട്. നമുക്ക് ചിരട്ട മാത്രമാണ് ആവശ്യമുള്ളത്, അതുകൊണ്ട് നമുക്ക് അതിൻ്റെ അകത്തുള്ള തേങ്ങയെല്ലാം ഒഴിവാക്കാം. ഇത് വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു ക്രാഫ്റ്റ് വർക്കാണ്. വലിയ ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ വലിയൊരു റിസ്ക്കൊന്നും ഇല്ലാത്ത ഒരു ക്രാഫ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തതായി നമുക്ക് ചിരട്ടയുടെ പുറംഭാഗം ഒന്ന് സ്മൂത്താക്കി എടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഞാൻ ചെറിയ ഒരു കത്തി എടുത്തുകൊണ്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് ഇട്ട് വീഡിയോയിൽ കാണുന്നതുപോലെ ചെയ്യുന്നു. അടുത്തതായി ഞാൻ ഈ സ്മൂത്ത് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചത് ഒരു പുട്ടി ബ്ലേഡാണ്. പുട്ടി ബ്ലേഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടൈലിൻ്റെ ഇടയിലും അതുപോലെ പൊട്ടിയ ചുമരിലെല്ലാം ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. ഇതും വളരെ യൂസ്ഫുള്ളാണ് ഈ ഒരു മെത്തേഡിന്. ആരുടെയും കയ്യിൽ ഇതുണ്ടെങ്കിൽ ഒന്ന് ഉപയോഗിച്ച് നോക്കുക. അടുത്തതായി ഞാനൊരു സാൻഡ് പേപ്പറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എൻ്റെ കയ്യിൽ രണ്ട് തരത്തിലുള്ള സാൻഡ് പേപ്പർ ഉണ്ടായിരുന്നു, ഒന്ന് സ്മൂത്ത് ഉള്ളതും ഒന്ന് കുറച്ച് റഫായിട്ടുള്ളതും. സാൻഡ് പേപ്പർ പല ഗ്രേഡിലുണ്ട്. നല്ല സ്മൂത്തായിട്ടുള്ളത് ഉപയോഗിച്ചാൽ നല്ല ഫിനിഷിങ് കിട്ടും. ഞാനിതിൽ അത്ര സ്മൂത്തൊന്നും ഉപയോഗിച്ചിട്ടില്ല. നമുക്ക് സാൻഡ് പേപ്പർ ഉപയോഗിച്ച് വീഡിയോയിൽ കാണുന്നത് പോലെ നല്ല രീതിയിൽ സ്മൂത്താക്കി എടുക്കാം.
അതുപോലെ ഇതിൻ്റെ ചിരട്ടയുടെ വർക്കുകളും നമുക്ക് നല്ല രീതിയിൽ ഉരച്ച് സ്മൂത്ത് ആക്കേണ്ടതുണ്ട്. ചിരട്ട കട്ട് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വക്കുകൾ വലിയ പണിയൊന്നും ഉണ്ടാവില്ല. ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ചിരട്ട കൊണ്ട് ക്രാഫ്റ്റ് ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റേതായ മിസ്റ്റേക്കുകളും പോരായ്മകളും ഒക്കെ ഉണ്ടാകും. അടുത്തതായി നമുക്ക് ആദ്യം കട്ട് ചെയ്ത ഭാഗത്തിൻ്റെ മുകൾ ഭാഗം ഒന്നുകൂടെ കട്ട് ചെയ്ത് കൊടുക്കണം. അത് നമുക്ക് കപ്പിൻ്റെ അടിഭാഗത്ത് ഫിക്സ് ചെയ്യാവുന്നതാണ്. അത് കട്ട് ചെയ്തതിന് ശേഷം ചെറിയ നമുക്ക് സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ഇതിൻ്റെ പുറംഭാഗമെല്ലാം ഒന്ന് സ്മൂത്താക്കി എടുക്കണം. അടുത്തതായി നമുക്ക് ഈ രണ്ട് പാർട്ട് കൂടി ഒട്ടിച്ച് കൊടുക്കുക. ഒട്ടിക്കാൻ വേണ്ടി കത്തിക്കാൻ വേണ്ടി പ്ലാസ്റ്റിക് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഒട്ടിപ്പിടിക്കുന്നു ശ്രദ്ധിക്കുക. നമ്മുടെ കൈയും അതുപോലെ അടുത്തുള്ള സാധനങ്ങളെല്ലാം ഒട്ടും. അതുപോലെ അതിൻ്റെ അടിഭാഗത്തുള്ള ചെറിയ ഗ്യാപ്പുകളൊക്കെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടായ ചെറിയ പീസുകളൊക്കെ വെച്ച് ഫിൽ ചെയ്ത് കൊടുക്കുക. ശേഷം ഇനി എവിടെയെങ്കിലും സ്മൂത്താക്കാനുണ്ടെങ്കിൽ നമുക്ക് സാൻഡ് പേപ്പർ വെച്ച് നല്ല രീതിയിൽ സ്മൂത്താക്കി വൃത്തിയാക്കി എടുക്കാം. അടുത്തതായി നമുക്ക് കപ്പിൻ്റെ കൈ വെക്കണം. അപ്പോൾ കൈ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ വേറൊരു ചിരട്ടയിൽ നിന്ന് ചെറിയ രണ്ട് കഷ്ണം എടുത്തിട്ടുണ്ട്. അത് നമ്മൾ മുമ്പ് ചെയ്തതുപോലെ സാൻഡ് പേപ്പറൊക്കെ ഇട്ട് വന്ന് ഫ്രഷാക്കി എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു ഭാഗത്ത് നമുക്ക് പ്ലാസ്റ്റിക് ഉപയോഗിച്ചുകൊണ്ട് ആ കൈ വെട്ടിക്കൊടുക്കാം.
അപ്പോൾ നമ്മുടെ ചിരട്ട ഒട്ടികളൊക്കെ കഴിഞ്ഞു. അടുത്തതായി നമുക്കതിൻ്റെ പുറം ഭാഗത്തും അതുപോലെ അകത്തേക്ക് ഒന്ന് ഫ്രഷാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാൻ വാർണിഷ് ഒന്നുമല്ല ഉപയോഗിച്ചത്, നമ്മുടെ സാധാരണ വെളിച്ചെണ്ണയാണ്. ചെറിയൊരു ബ്രഷ് വെച്ചോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ വെച്ചോ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ വളരെ നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത്. ഫോട്ടോയിൽ കാണാം വളരെ നല്ലൊരു എഫക്റ്റ് വരുന്നുണ്ട്, നല്ലൊരു റിസൾട്ടാണ്. നമുക്ക് എങ്ങനെയുണ്ട് നമ്മുടെ കപ്പ് എന്ന് നോക്കാം.